വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളി കണിവെള്ളരിയും കൃഷ്ണ വിഗ്രഹ വിൽപ്പനയുമായി വിഷു വിപണി സജീവമാണ്. നിയന്ത്രണങ്ങളില്ലാത്തതിനാൽ ഇത്തവണത്തെ വിഷു വിപണി ലാഭകരമാകുമെന്നാണ് വ്യാപാരികൾ കണക്കുകൂട്ടുന്നത്. കൊച്ചിയിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലും കൊറോണ നിയന്ത്രണങ്ങളാൽ പേരിന് മാത്രമായിരുന്ന വിഷു ഇത്തവണ കെങ്കേമമാക്കാൻ ഒരുങ്ങുകയാണ് ഓരോ മലയാളിയും. ഓട്ടുരുളിൽ ഒഴിച്ചുകൂടാനാകാത്ത കണിവെള്ളരി തന്നെയാണ് വിഷു വിപണിയിലെ ഇത്തവണത്തെയും താരം. പഴം പച്ചക്കറി വിപണനവും സജീവം. കണി കാണുന്ന ഒരു പിടി കൊന്നപ്പൂവിനാകട്ടെ 50 മുതൽ 100 രൂപ വരെയാണ് വില. വിഷുപ്പുലരിയെ വരവേൽക്കാനായി മനോഹരമായ ശ്രീകൃഷ്ണ ശില്പങ്ങളും തയ്യാറാണ്. വിപണിയിൽ വിഷുക്കോടി കച്ചവടവും മുൻവർഷങ്ങളെ അപേക്ഷിച്ച് തകൃതിയായി നടക്കുന്നു. ഇത്തവണത്തെ വിഷു വിപണി ഒട്ടും മോശമല്ലെന്നാണ് വ്യാപാരികളും പറയുന്നത്. ജനങ്ങളെല്ലാം ആഘോഷങ്ങളൊക്കെ മുടങ്ങിയിരിക്കണോണ്ട് ഒരു ഉത്സാഹത്തോടെ തന്നെയായിരുന്നു ഞങ്ങൾ വിപണി തുടങ്ങുന്ന കഴിഞ്ഞാൽ 10 മണിക്കായിരുന്നു ഞങ്ങൾ ഉദ്ഘാടനം. എന്നാൽ 9 മണിക്ക് കഴിഞ്ഞ ആൾക്കാർ ഇവിടെ ഈ സ്റ്റാളിന്റെ മുമ്പിൽ നിരന്നെന്നാണ്. ഇത്രയും നാളത്തെ ഒരു ആഘോഷം തീർക്കാനുള്ള ഒരു വ്യഗ്രതയിലാണ്. കണിവെള്ളരിയൊക്കെ വലുതായി പോയെന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. ചെറുതൊക്കെ വെക്കുന്നതിന് തന്നെ തീരുന്നൊരവസ്ഥയാണ്. ജനം കൊച്ചി.